നമസ്കാരം. ഇന്ന് ഭാരതം മുഴുവൻ ചർച്ച ചെയ്യുന്ന ഒരു വ്യക്തിത്വം യോഗി ആദിത്യനാഥ് എന്ന പേരിനെക്കുറിച്ചാണ്. കാര്യം ഇന്ന് അദ്ദേഹം ഉത്തർപ്രദേശിലെ തെരഞ്ഞെടുപ്പ് വിജയം ആവോളം ആസ്വദിച്ചുകൊണ്ടിരിക്കുന്ന ഒരു സമയമാണ്. ചരിത്രത്തിൽ ആദ്യമായി ഒരു സന്യാസി മുഖ്യമന്ത്രിയായി. ആ സന്യാസി ഇതാ വീണ്ടും ഭരണ തുടർച്ച ഉണ്ടാക്കിയിരിക്കുന്നു എന്നൊരു വലിയ പ്രത്യേകത ഇതിന് പിന്നിലുണ്ട്. ഈ ഒരു അവസരത്തിൽ നമ്മൾ ചർച്ച ചെയ്യുന്ന ഒരു കാര്യം ഈ തെരഞ്ഞെടുപ്പിന് തൊട്ട് മുമ്പ് വന്ന ഒരു ചിത്രത്തെക്കുറിച്ചാണ്. കാര്യം അന്ന് ഏറെ വൈറലായി മാറിയ ഒരു ചിത്രമായിരുന്നു യോഗിയും അതുപോലെ പ്രധാനമന്ത്രി നരേന്ദ്രമോദിയുമായുള്ള ചില ചിത്രങ്ങൾ. അവർ സംസാരിച്ച് നടന്നു നീങ്ങുന്നതിൻ്റെ ചിത്രങ്ങൾ, യോഗിയുടെ കൈ പിടിച്ചുയർത്തി മോദി നിൽക്കുന്ന ചിത്രങ്ങൾ തുടങ്ങി നിരവധി ചിത്രങ്ങളാണ് വളരെ വേഗം വൈറലായി മാറിയത്. ഒരുപക്ഷെ എതിരാളികൾക്ക് പോലും വ്യാഖ്യാനിക്കാൻ പല കാര്യങ്ങൾ നൽകിക്കൊണ്ടാണ് ആ ചിത്രം നമ്മോട് സംവദിച്ചത്. ഏത് രീതിയിൽ വേണമെങ്കിലും ആ ചിത്രത്തെ സംവദിക്കാൻ ഉതകുന്ന രീതിയിലായിരുന്നു അതിൻ്റെ ആ ഒരു ക്രാഫ്റ്റ്. അതുകൊണ്ട് തന്നെ ഇപ്പോൾ യോഗി വീണ്ടും വിജയശ്രീലാളിതനായി നിൽക്കുമ്പോൾ ഈ ചിത്രത്തിൻ്റെ പിന്നിലെ കഥ, അതിൻ്റെ വ്യാഖ്യാനങ്ങൾ നമുക്കൊന്നുകൂടി ഒന്ന് പരിശോധിക്കേണ്ടതായിട്ടുണ്ട്. തീർച്ചയായും അന്ന് യോഗിയെയും മോദിയെയും ഒക്കെ ആരാധിക്കുന്നവർ വളരെയധികം ഉത്സാഹത്തോടുകൂടിയാണ് ഈ ഒരു ചിത്രത്തെ സ്വാഗതം ചെയ്തത്. ഒരുപക്ഷേ പ്രധാനമന്ത്രി നരേന്ദ്രമോദിയുടെ ഊഴം കഴിഞ്ഞാൽ അടുത്ത് പ്രധാനമന്ത്രി പദവിയിലേക്ക് എത്തുന്നത് യോഗിയാണെന്ന സംസാരം കുറേ കാലമായി ഇന്ത്യയിലുണ്ടായിരുന്നു. അത് ഒന്ന് അരക്കിട്ടുറപ്പിക്കുന്ന രീതിയിലായിരുന്നു അന്ന് ഈ ചിത്രം പുറത്തു വന്നത്. ഈ ചിത്രം കൂടി വന്നതോടുകൂടി ഏതാണ്ട് അത് മോദിയുടെ ആരാധകരും യോഗിയുടെ ആരാധകരുമെല്ലാം അത് മനസ്സുകൊണ്ട് സമ്മതിച്ചു കഴിഞ്ഞു. ഇതാ അടുത്ത പിന്തുടർച്ചക്കാരനെ മോദി പ്രഖ്യാപിച്ചിരിക്കുന്നു എന്ന തരത്തിൽ പോലും വ്യാഖ്യാനങ്ങളുണ്ടായി ആ ചിത്രത്തിന്. അത് കഴിഞ്ഞ് മറ്റു ചിലർ പറഞ്ഞത് ഭാരതഭൂമിയിലെ അല്ലെങ്കിൽ ഭാരതത്തിലെ കുരുക്ഷേത്ര ഭൂമിയിലെ പാർത്ഥനും അതുപോലെ ശ്രീകൃഷ്ണനുമാണ് ഇവർ രണ്ടുപേരും എന്നുള്ളതാണ്. അങ്ങനെ ഒരുപാട് വ്യാഖ്യാനങ്ങൾ ഇതിന് നൽകി. എതിരാളികൾ പോലും ഒരുപക്ഷെ അസൂയയോടെ നോക്കിക്കണ്ട ഒരു ചിത്രമാണ് ഇത്. കാര്യം ആ ചിത്രത്തിന് അത്രയധികം ലൈഫ് നൽകിയിട്ടുണ്ടായിരുന്നു. പ്രത്യേകിച്ചും ഇരു നേതാക്കളുടെയും ബോഡി ലാംഗ്വേജിൽ, അതുപോലെ തന്നെ ഭാവഭേദങ്ങളിൽ. ആ ചിത്രം കഴിഞ്ഞാണ് ഒരുപക്ഷെ വാരണാസിയിൽ ക്ഷേത്ര സമുച്ചയങ്ങളുടെ ഉദ്ഘാടനത്തിനായി പ്രധാനമന്ത്രി അവിടെ എത്തുന്നത്. അന്ന് ഒരുപക്ഷെ നിങ്ങൾക്ക് പ്രേക്ഷകർക്ക് ഓർമ്മ കാണാം, അന്ന് രാത്രി അർദ്ധരാത്രി മോദിയും യോഗിയും ചേർന്ന് ആ വാരണാസിയുടെ തെരുവോരങ്ങളിൽ കൂടി നടത്തിയ ഒരു രാത്രി സഞ്ചാരം വാർത്തയായി മാറിയിരുന്നു. അതായത് ഈ ഭൂമിയിൽ രാത്രി ഇങ്ങനെ വിശാലമായി ഇറങ്ങി നടക്കാൻ അർഹരായുള്ളവർ ഞങ്ങൾ തന്നെയാണ് എന്ന് സ്വയം പ്രഖ്യാപിച്ചുകൊണ്ടുള്ള ഒരു രാത്രി നടത്തം. സെക്യൂരിറ്റി പോലും പരമാവധി കുറച്ചുകൊണ്ടായിരുന്നു ആ സമയത്തുള്ള അവരുടെ ആ ഒരു അപ്രതീക്ഷിതമായ ഒരു സർപ്രൈസ് വിസിറ്റ് അന്ന് വാരണാസിയുടെ തെരുവോരങ്ങളിലേക്ക് അവർ നടത്തിയത്. എന്തായാലും ഇപ്പോൾ യോഗി വിജയശ്രീലാളിതനായി വീണ്ടും മുഖ്യമന്ത്രിയുടെ തട്ടകത്തിലേക്ക് യു പി തിരിച്ചു വരുമ്പോൾ ലോകമെമ്പാടുമുള്ള യോഗിയുടെ ആരാധകരും മോദിയുടെ ആരാധകരുമൊക്കെ തികഞ്ഞ സന്തോഷത്തിലാണ്. അവർ ഒന്നടങ്കം പറയുന്നത് അടുത്ത പ്രധാനമന്ത്രി, അടുത്ത ഇന്ത്യൻ പ്രധാനമന്ത്രി ഈ സന്യാസി തന്നെയാണ്. ഒരുപക്ഷെ കാവിയുടെ നിറം അണിഞ്ഞതുകൊണ്ട് മാത്രം വർഗീയവാദി എന്ന് പറഞ്ഞ് എതിരാളികൾ എന്നും മുദ്ര കുത്തിയിട്ടുള്ള യോഗി ആദിത്യനാഥിന് പക്ഷേ ഇക്കുറി എതിരാളികൾക്ക് പോലും സമ്മതിക്കേണ്ടി വരുന്നു അദ്ദേഹത്തിൻ്റെ ജനപ്രിയതയെക്കുറിച്ച്. കാര്യം പ്രത്യേകിച്ചും യു പി പോലുള്ളൊരു സംസ്ഥാനത്തെ എങ്ങനെയാണ് അദ്ദേഹം മാറ്റിയെടുത്തത് എന്നുള്ളത് കൺമുന്നിലൂടെ നമ്മൾ കണ്ട കാഴ്ചകളാണ്. രാത്രികാലങ്ങളിൽ പോലും അവിടുത്തെ സ്ത്രീകൾക്ക് ഇപ്പോൾ തെരുവിൽ ഇറങ്ങി നടക്കാം, യാതൊരുവിധ സുരക്ഷാ ഭീഷണിയുമില്ലാതെ അവർക്ക് യഥേഷ്ടം സഞ്ചരിക്കാം എന്നുള്ള നിലയിലേക്ക് കാര്യങ്ങൾ കൊണ്ടുചെന്ന് എത്തിച്ചിരിക്കുന്നു. യു പി മോഡൽ എന്ന് തന്നെ ഒരു പ്രയോഗം ഉണ്ടായി, അല്ലെങ്കിൽ യോഗിയുടെ ആ നേതൃത്വത്തിലുള്ള യു പി ഗവൺമെൻറ്, അത് അക്ഷരാർത്ഥത്തിൽ അവർ കഴിഞ്ഞ കാലങ്ങളിൽ ചെയ്ത ശരി, ആ ശരിക്കുള്ള അംഗീകാരമാണ് വീണ്ടും അവർക്ക് അവിടെ ഒരു തുടർച്ച ഇപ്പോൾ ലഭിച്ചിരിക്കുന്നത് എന്നാണ് ഇപ്പോൾ ഈ അവസരത്തിൽ സമൂഹ മാധ്യമങ്ങളിൽ ഒന്നടങ്കം ഉയരുന്ന വാചകങ്ങൾ. വീണ്ടും അന്നത്തെ ആ ചിത്രങ്ങൾ ഇപ്പോൾ വീണ്ടും വൈറലാകുകയാണ്. ഒരുപക്ഷേ 2014 മോദി ഗവൺമെൻറ് ആദ്യമായി അധികാരം ഏറ്റെടുത്തതിന് ശേഷം ബി ജെ പി ഒരുപാട് സസ്പെൻസുകൾ മുന്നോട്ട് തന്നിട്ടുണ്ട് നമുക്ക് ഭാരതീയർക്ക്. അതിൽ ഒരു സസ്പെൻസ് തന്നെയായിരുന്നു യോഗി. അന്ന് നെറ്റിചുളിച്ച പലരുമുണ്ടായിരുന്നു, ഒരു സന്യാസി വേഷം ധരിച്ച അല്ലെങ്കിൽ കാഷായ വസ്ത്രം ധരിച്ച ഒരു സന്യാസിക്ക്
ഒരു സംസ്ഥാനം ഭരിക്കാൻ കഴിയുമോ എന്ന് അന്ന് ചോദിച്ചിരുന്നു. ആ ചോദ്യത്തിനുള്ള ഉത്തരം പക്ഷേ ലഭിക്കുന്നത് ഈ തെരഞ്ഞെടുപ്പിലാണ്. അത് അങ്ങനെ കഴിഞ്ഞതുകൊണ്ട് മാത്രമാണ് അദ്ദേഹം വീണ്ടും വൻഭൂരിപക്ഷത്തിൽ ഭരണ തുടർച്ച നേടിക്കൊണ്ട് അതേ സംസ്ഥാനത്തിലേക്ക് തിരിച്ച് മുഖ്യമന്ത്രി കസേരയിലേക്ക് എത്തുന്നത് എന്ന് ഈ അവസരത്തിൽ പറയേണ്ടി വരും. എന്തായാലും നമ്മൾ സംസാരിച്ച് തുടങ്ങിയത് യോഗിയും മോദിയുമായി നിൽക്കുന്ന ആ ചിത്രത്തെക്കുറിച്ചാണ്. ഇന്ന് ഈ തെരഞ്ഞെടുപ്പ് വിജയം ആഘോഷിക്കുന്ന ഈ വേളയിലും ആ ചിത്രങ്ങൾ തന്നെയാണ് ഇപ്പോൾ സമൂഹ മാധ്യമങ്ങളിലെ ട്രെൻഡിങ് പിക്ചറുകളിൽ ഏറ്റവും മുന്നിൽ നിൽക്കുന്നത്. വെബ് ഡെസ്ക്, തത്വമയി ന്യൂസ്.